ಪ್ರಾರ್ಥಿಚ ಬಂದು ಕಳೆ ಎಲ್ಲ ಜ್ಞಾನೋರ್ತು ಪ್ರಾರ್ಥಿಕ್ಯಂ ಎನ್ನೆಯೋರ್ತನು ನೊಂದು ಪ್ರಾರ್ಥಿಚ ಬಂದು ಕಳೆ ಎಂಬುದು ವರ್ಷ ಉಂಟಾಗುವ
പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ.
പ്രബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ
വാഴാൻ യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതു പോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുക. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരു കല്ലേ കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോ നല്ല ഭാഗം തിരഞ്ഞെടു അർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയാ മനമൊരു കല്ലേ കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ആശ്രയിക്കുകയും ചെയ്യുന്നു. നിരവധാനികളുടെ ദാസനെ ആശ്വസിപ്പിക്കാമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും. അഭിനയടന്തിമ വിരുന്നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വരമ്പാകേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായ സോ. ചേർക്കണം ആദിമുതലേക്ക് വാങ്ങേ തെളിവായ
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയിനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നതദ്രവനാം വിശുഖാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങു വദനമളുണരാ വരമരുളേണം. ശ്രീ
മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ഞങ്ങളെ ശിക്ഷിക്കുന്ന നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ കൊട്ടനാഗ്നി ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രുഭനാമിശിക കർത്താവേ, അരനും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദ തടവാണിടുവാൻ ദാസനു വരമിന്നരുളയണം. അറിയിച്ച നമ്മുടെ കർത്താവ് സുവിശേഷം
എന്റെ വചനം കേൾക്കുകയും അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ടായി എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ മിതിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നാം ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അരിച്ചോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധേയത്താകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നാൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരെ കണ്ണീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ ഭാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ശത്രുക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗമിക്കുന്ന ഞങ്ങളുടെ ഭാവങ്ങൾ വായിച്ചുകൊള്ളുകയും ചെയ്യട്ടെ. നിന്റെ മകനുമായ കൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പ്രവേശിപ്പിക്കുമാറാകട്ടെ.
യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജ
ജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ദേവാലയത്തിന്റെ കൈകാലകൾ ഇടവകയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളില് സഹകാരിയുമൊക്കെ ആയിരുന്ന അഭിഷേകൻ എന്ന് നാം എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന തട്ടായത്ത് ജോസഫ് ഈ ലോകം വിട്ട് നിത്യതയുടെ നാട്ടിലേക്ക് യാത്രയാവുകയും അഭിഷേകൻ നമ്മുടെ മുമ്പില് ഈ ശ്രവമഞ്ചത്തില് നീണ്ട നിദ്രയിൽ ആയിരിക്കുമ്പോൾ ഈ ശ്രവമഞ്ചത്തിന് ചുറ്റുമായിരിക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരുപാട് ഓർമ്മകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ആളുകൾ നമ്മുടെ ഓർമ്മകളിൽ തീർച്ചയായിട്ടും ഓരോരുത്തരും ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധമനുസരിച്ച് ആ ഓർമ്മകൾക്ക് നന്മയുടെയും തിന്മയുടെയും ഒക്കെ മണമുണ്ടാകും. കടന്നുപോയ ജീവിതം അത് എത്ര നാള് ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവം എനിക്ക് നൽകിയ ഒരു നിയോഗം, അതേ ഭൂമിയിൽ തന്റെ മക്കൾക്കും തന്റെ ജീവിതം പാളിയും അവരിലൂടെ ഈ സമൂഹത്തിനും സന്നിവേശിപ്പിച്ച നന്മയുടെ ഒരുപാട് മേഖലകളുണ്ട്. പലരുടെയുള്ള ദേവാലയത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച കൈകാരനായിരുന്ന ശുശ്രൂഷയുടെ നാളുകളുണ്ട്. ഇടവകയ്ക്ക് സന്തോഷമുണ്ട്, കുടുംബാംഗങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ വ്യക്തികളുമൊക്കെ ആയിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അവർക്കൊക്കെ പകർന്നു കൊടുത്ത നടുത്ത ഓർമ്മകൾ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അറിയുന്ന ഒരു അഭിഷേകം, അധ്വാനത്തിന് ഒത്തിരി വില കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ആപത്തുണ്ടായെങ്കിൽ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തുകയുമായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പറമ്പിൽ ഇറങ്ങി ജോലി ചെയ്യുന്നതിന്റെ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം അനുഭവിച്ച ഒരു മനുഷ്യൻ. അവസരങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ കണ്ട മുഖം എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു. എപ്പോഴും ഒരു പിൻസിലി ചുണ്ടിൽ സൂക്ഷിച്ചുകൊണ്ട് കാണുന്നവരോടൊക്കെ കൗതുകത്തോടെ സംസാരിക്കുന്ന, ഏറെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ വ്യത്യസ്തമായ ചിന്തകളോ ആശയങ്ങളോ ഒക്കെ നിങ്ങൾ പലരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടാകും. ഇന്ന് അഭിചേട്ടന് നമ്മൾ ഇന്ന് ഓർമ്മയാകുമ്പോ ഏറ്റവും കുറഞ്ഞത് ഇദ്ദേഹം നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിട്ട് കടന്നുപോകുന്നത് ഇന്ന് മലയാളിക്ക് തന്നെ അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്വാനത്തിന്റെ സംസ്കാരത്തെ, തൊഴിൽ ചെയ്ത് ശരീരമനങ്ങി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് മലയാളിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നഷ്ടമാകാത്ത മനസ്സുകളില് കണ്ണികളില് അവസാനമായി കടന്നു പോകുന്ന ചിലരൊരാളാണ് ഈ മനുഷ്യൻ എന്ന് ഞാൻ പറയും. അധ്വാനത്തിന് വില കൽപ്പിച്ച് ജീവിക്കാൻ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാം അദ്ദേഹം വലിയ മാരകമായ ഒരു രോഗത്തിന്റെ പിടിയിലാണ് എന്നുള്ള സത്യം പോലും കുടുംബാംഗങ്ങളും അദ്ദേഹം ഒരുപക്ഷെ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാകില്ല. അറിയുന്നത് ജീവിതത്തിന്റെ അവസാന നാളികൾ ഒരു മാസം
മാസം ഒന്നര മാസത്തിൽ കൂടുതലായിട്ടും ഒരുപക്ഷെ കിടന്ന് ഏറെ ബുദ്ധിമുട്ടിപ്പിക്കാതെ മക്കൾക്കും ജീവിത പങ്കാളിക്കും ഒക്കെ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉണ്ടാകാതെ ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടെ കടന്നുപോകാൻ വേണ്ടി സാധിക്കും. താനാർക്കും ഒരു ബാധ്യതയായി തീരരുത് എന്ന് മക്കൾക്ക് താനൊരു ഭാരമായി തീരരുത് എന്നുള്ള വലിയ ആഗ്രഹം. ഒരുപക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർബലതയോടെ ചിന്തിച്ചത് കൊണ്ട് ദൈവം കൊടുത്ത നല്ലൊരു സമ്മാനമാകാം. അദ്ദേഹത്തിന്റെ ഈ ഭൗതിക വിയോഗം പരക്കുമറിയുടെ വകയ്ക്കും തട്ടായത്തെ കുടുംബാംഗങ്ങൾക്കും ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വലിയ നൊമ്പരവും വേദനയും ഒക്കെ ഉളവാക്കിക്കൊണ്ടുള്ള ഒരു നിമിഷം. ഈ കടന്നുപോകലിനെ നമുക്ക് ദൈവാത്മാ സ്നേഹത്തോടെ സ്വീകരിക്കാം. ഈ കടന്നുപോകുന്ന വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകളുടെ കുറവുകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ എങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ വഴി അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും രോഗിയിലെ ഒരു ശുശ്രൂഷയൊക്കെ സ്വീകരിക്കുവാനും തുടർന്ന് സാധിക്കുന്നത്ര എല്ലാ ദിവസങ്ങളും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് ഇന്നലെ രാവിലെ മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച രാവിലെ വരെ സുബോധത്തോടെ ഈശോയുടെ ദിവ്യശരീരം സ്വീകരിച്ച് വലിയ സന്തോഷത്തോടെ ഹൃദയ നൈർമല്യതയോടെ വിശുദ്ധിയോടെ ഈ ലോകം വിട്ട് കടന്നു പോകാനുള്ളതിനൊരു ഭാഗ്യം അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. ദൈവം കൊടുത്ത ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറവുകളുടെ പോരായ്മകളുടെ വീഴ്ചകളുടെ മേഖലകളുണ്ടായെങ്കിലും അതറിയാവുന്നവരും അടുത്ത് ആയിരുന്നവരുമാണ് നമ്മൾ പലരും. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ വഴി എന്തെല്ലാം ദൈവത്തിന്റെ സ്വർഗരാജ്യം സ്വന്തമാകട്ടെ. ഈശോയുടെ കുരിശുമരണ വേളയില് അവൻ കുരിശിൽ കിടക്കുന്ന സമയത്തും അവനെ പരിഹസിച്ച പടയാളികള് അവനെ അപമാനിക്കാൻ പരിശ്രമിച്ച സഹ തടവുകാര് ഈശോടൊപ്പം കുരിശിലേറ്റപ്പെട്ടവരുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കറിയാം വലതു ദിവസത്തെ കള്ളൻ അവൻ സ്വർഗം അടിച്ചു മാറ്റിയ കള്ളനാണെന്ന് പറയുന്നു. അങ്ങനെ അവസാന നിമിഷം പോലും ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന് സ്വന്തമായി തീരാനുള്ള സാധ്യതയുള്ളത് എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ജീവിതത്തിന്റെ സുഹൃത്തുക്കളിലൂടെ നേടിയെടുത്ത ആ സ്വർഗരാജ്യം അദ്ദേഹത്തിന് അവകാശമായി തീരാം. നല്ല ദൈവമേ ഈ ഭവനത്തെ ഈ കുടുംബത്തെ നിരന്തരം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥനയുടെ ഭവനമാക്കി ഈ ഭവനത്തെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ഈ വ്യക്തിയുടെ മരണം മൂലം ദുഃഖാതരായ എന്നെ അനുസിക്കും. ഈ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും കുഞ്ഞുമക്കൾക്കുമെല്ലാം ഇടവക സമൂഹത്തിന്റെ അഗേതവുമായ ആദരാഞ്ജലികൾ ഈ നിമിഷം അറിയിക്കുകയാണ്. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ചേച്ചിയുടെ അമ്മച്ചിയുടെ ജീവിത പങ്കാണ്. ഈ ലോകം വിട്ട് കടന്നു പോകുന്ന വഴിയായി നിങ്ങളുടെ ഹൃദയത്തിന് സൂക്ഷിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും എല്ലാം ദൈവത്തിന്റെ ദിവസത്തിൽ സമർപ്പിക്കാം. ഏറ്റവും ദൈവപരമാർത്ഥതയോടെ ഈ വ്യക്തിയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കാം. നല്ല ദൈവമേ സ്വർഗത്തിന്റെ കൃപയിലേക്ക് പരദേശായ അനുഗ്രഹത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ും
ശുഭാപ്തോടുകൂടി എല്ലാം വിട്ടു പോയിരിക്കുന്ന സഹോദരനെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ പ്രസാദിപ്പിച്ച ഈ ആളെ ദൈവനീതിമാൻ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർത്തുകയും നല്ലതും സമൃദ്ധാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ മരിയാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിനോട് കൂടി ആലയത്തിന്റെ വലതുഭാഗത്തുനിന്ന് നന്ദമാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാകട്ടെ.
അവിടത്തേക്ക് പ്രധാന നിരന്തരങ്ങളിൽ വസിക്കുകയും
കണ്ണീരുമായി ഞങ്ങളേകും നിതാ.